ओ गाइस नोकू वेरने वाली कंडलो और बार बंस कत्ती पे काय की गलती कर सब ये कर दिए मर गया फायर फोर्स अडी बोली எல்லாம் கஞ்ச பெத்திருக்கான ஓயிலൊക്കെ கத்திட்டு இல்ல அதாவது போலீஸ் ഒക്കെ பட்டம் கத்திட்டு இல்ல டீசல் கத்தி கத்தியെങ്കില് ஃபுல்ல ஆளை பறந்து தர வேகினா கர்நாடக இத்ர ஆக்குரசி உண்டா சார் நம்ம விசாரிக்கிறது போல ഒന്നല്ല ട്ടോ ഓ ഗയ്സ് നോക്കൂ ചെക്കിംഗ് ട്ടോ ആ ഇത് കർണാടകയിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടി ചെയ്തിക ചെക്ക് മടക്ക കിട്ടതൊക്കെ ഇയാളെ കൂട്ട വന്നു ആ ഡ്യൂട്ടി ചെയ്യുക സഹായ പോളി എടുത്ത് എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ആര വണ്ടി എടുത്ത് अरे वी चेची स्थल वी आम्मान स्वंत इष्ट प्रकार स्टेशन ड्रस मुखम कहूँ बिल्डिंग फ्लोर प्रवर्तन सामेटो संभव मनुष्य अय्यो दैवमे पणि वाड़िया और मनुष्य काो हलो मैडम 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 आरुलाो अगर तुरो कुछ नोपण आदमी है इधर ऑफिस में कोई नहीं है बंद है बंद है आज बंद है कोई नहीं आएगा आज बंद है डोर ओपन है महाराष्ट्र इवे और अरुपत् शतम आलका साई बाबा विश्वास एला स्थल साई बाबा फोटो गणपति साई बाबा अल
ഗണപതി സായിബാബ എവിടെയാണ് വണ്ടി ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ എല്ലായിടത്തും സായിബാബ ഉണ്ട് കേട്ടോ. ഓ ഗൈസ് നോക്കും, അതേസമയത്ത് തന്നെ നമ്മൾ പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഓഫീസ് ലീവാണ്, നമ്മൾ അതിബുദ്ധിമാരായതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ലീവ് ഒന്നും നമ്മൾ നോക്കിയില്ല. ഇനി ശടപടേന്ന് ഇറങ്ങി പുറകോട്ട് കേട്ടോ. എൻ്റെ ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ മാഡത്തെ വിളിച്ചു, അപ്പം പറഞ്ഞു മോനെ ഇന്ന് ലീവാണ്, പിന്നെ അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ലീവാണ്, അപ്പം ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ അല്ലേ. പക്ഷെ ആരും ഇല്ല കേട്ടോ ഇവിടെ. ആ ഗൈസ് നോക്കാം, അപ്പം ഞങ്ങൾ മാഡത്തെ വിളിച്ചു, അപ്പം മാഡം പറഞ്ഞു മാഡത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ലൊക്കേഷൻ തരാം, നിങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഡയറക്റ്റ് അവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അതായാലും മതി, നമുക്ക് നേരത്തെ 10 പേപ്പറിലാണ് ചോദിച്ചത്. അപ്പൊ 10 പേപ്പറും 20 പേപ്പറും നിസ്സാര പൈസയുടെ വ്യത്യാസമുള്ളൂ. അതെ, അതായത് 10-20 രൂപയുടെ വ്യത്യാസം. 10 പേപ്പറിന് 100,000 പ്ലസ് ജി എസ് ടി, 25-20 പേപ്പറിന് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാല് വണ്ടി കാരണിറ്റ് ചെയ്ത് നമുക്ക് സ്വന്തം പോകാന്ന് കേസേ ഉള്ളു കേട്ടോ. ഒരു കൊല്ലത്തേക്ക് നമുക്ക് എവിടെയും പോകാം. 20 പേപ്പർ ഒരു അല്ലേ അല്ലേ. ഓക്കെ നോക്കൂ, അതാണ് സംഭവം. ചേച്ചിയോട് ചോദിക്കേണ്ട ഒരു കേസ് ചോദിച്ചിട്ടുണ്ടല്ലേ, ഈ ഒരു പേപ്പറിൻ്റെ ഇന്നും ഔട്ടും അടിക്കുമെന്ന് ചോദിക്കണം. ഓക്കെ, കുറച്ച് സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കാണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. എങ്ങനെയാണ് സംഭവം? ഇത്രയുള്ളൂ, അകത്ത് കയറാനാണ് പേപ്പർ വേണ്ടത്, പുറത്തടിക്കാൻ സീൽ എക്സിറ്റ് അടിക്കുകയായിരുന്നു. അപ്പം പിന്നെ തിരിച്ചു കയറണം, പിന്നെ അടുത്ത പേപ്പർ വേണം. ഇനിയിപ്പോ നമ്മളോട് നിന്റെ കാര്യം ഇറങ്ങിയാലോ, നമുക്ക് ഇറങ്ങാം, വാ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ നോക്കൂ, അതായത് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടോ? ഓക്കേ നോക്കൂ, ഇവിടെ അടുത്തുനിന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ ലൊക്കേഷൻ ഉണ്ടോ. നമ്മൾ അവിടെ ചെല്ലണം, അവിടെ ചെന്നിട്ട് പുള്ളിക്കാരായിട്ട് ഡയറക്റ്റ് സംസാരിക്കണം. ഇന്ന് ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് ഹോളിഡേയും കൂടി ഒന്ന് മനസ്സിലാക്കി. സംഭവം അറിയാമോ, നമ്മള് കേരളത്തിലെ കലണ്ടർ നോക്കിയിട്ട് കാര്യമില്ല. അതായത് നമ്മൾ എവിടെ പോകുന്നു അവിടുത്തെ കലണ്ടർ കൂടെ നോക്കണം. ഇത്രയേ ഉള്ളൂ, പബ്ലിക് ഹോളിഡേ മഹാരാഷ്ട്ര പബ്ലിക് ഹോളിഡേ ബോംബെന്ന് സെർച്ച് ചെയ്തിട്ടാ അല്ലേ. അപ്പൊ നോക്കിയല്ലോ, നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കി. മൂന്ന് അതിബുദ്ധിയാട്ടോ നോക്കൂ. അതായത് ഇവിടെ എത്താൻ വേണ്ടി ഞങ്ങൾ ഓടി പെട്ടച്ച് പാഞ്ഞു വന്ന കേട്ടോ. ഈ കാണുന്ന കേട്ടോ ബിൽഡിങ്, IMSC ഇതാണ് ബിൽഡിങ് കേട്ടോ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരുടെ നമ്പർ വിളിച്ച് ചെയ്യാവുന്ന കേസും ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രസ്റ്റ് വിചാരിക്കും. കാരണം ഇവരെ കുറെ പേര് വിളിച്ച് പറ്റിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും വിളിച്ച് പൈസ അന്വേഷിക്കും, പൈസ കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ച് സ്ഥലം കാണിച്ചാൽ കേട്ടോ. ഇതിലെ പോയി കഴിഞ്ഞാൽ കാണാം, വെറും 25 രൂപ കേട്ടോ, 4 ഇഡ്ഡലി അതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ കാണേണ്ട അടുത്ത്. പക്ഷെ ഒരു വിഷയമുണ്ട്, ഈ തറയിൽ നിന്ന് കച്ചവടം ചെയ്യുന്നതിന് 200 രൂപ പോലീസുകാർക്കല്ല, ഇവരുടെ ലീഡറെന്ന് പറഞ്ഞു, ഇവരുടെ ലീഡറിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പടി കേട്ടോ, ഈ കാണുന്ന ഇഡ്ഡലി വിൽക്കുന്ന ഈ അണ്ണൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചു കേട്ടോ. അതായത് അണ്ണൻ തിരുനെല്ലിക്കാരനാണ്. കഥം കഥം നോക്കിയാ പുള്ളി ഇഡ്ഡലിയേ. ഓക്കെ നോക്കൂ, ഈ അണ്ണൻ്റെ അടുത്ത് കേട്ടോ ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ചേ. എത്ര 17 വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന അല്ലേ. ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, തിരുനെൽവേലി അല്ലേ, തിരുനെൽവേലി. ഓക്കെ താങ്ക് യു, മീറ്റ് ഒക്കെ. ഓക്കെ നോക്കൂ, ഞങ്ങൾ അണ്ണൻ ഇടുന്നുണ്ടോ കഴിച്ചേ. എല്ലാം കാലിയായി കേട്ടോ. ഇല്ല, ഇനി ഇഡ്ഡലിയും കൂടി ഉള്ളൂ, ചെറിയ ഇഡ്ഡലി. പക്ഷേ വയറ് നോക്കിയാട്ടോ, അത് നല്ല സൂപ്പർ തേങ്ങാ ചട്ടണി. ഇവിടെ ഈ ഇവിടുന്ന് നമ്മൾ തേങ്ങാ ചട്ടണി ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത് കേട്ടോ. ഓക്കെ നോക്കൂ, നമ്മൾ നേരെ നമ്മുടെ വണ്ടി ഇട്ടെടുത്തോട് പോകട്ടോ. ഒരു സബ്സ്ക്രൈബർ യാദൃശ്യമായിട്ടുണ്ട്, പേരനാ കേട്ടോ, അക്ഷയ്. ഓക്കെ നോക്കൂ, ഒരു അക്ഷരിക്കാരനാ കേട്ടോ. ഓക്കെ നോക്കൂ, അപ്പം നമ്മുടെ കാര്യം, അതായത് ഇനി പുള്ളിക്കാരി ലൊക്കേഷൻ തരും, ലൊക്കേഷൻ തരാം, എന്നിട്ട് ആ ലൊക്കേഷൻ മേടിച്ചിട്ട് വേണം ഇനി നമുക്ക് പോകാം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പുറത്തിറങ്ങത്തില്ല. ഒന്നാമത് ഇന്നിവിടെ ഫെസ്റ്റിവൽ ഈ അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് ഭയങ്കര ചെക്കിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ, ഭയങ്കര ഫൈനാ. ആ നോക്കൂ, അതായത് വണ്ടി ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും കേട്ടോ. ഫുൾ ടാങ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പെടണ്ടല്ലോ അല്ലേ സാറേ. ഈ വെയിലിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ, പുള്ളി ചാവും. അങ്ങോട്ട് കയറി നിൽക്കാം, ഇവിടെ ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാടാ. ഗൈസ് നോക്കൂ, നമ്മൾ വണ്ടിക്കുള്ളിൽ കയറി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ലൊക്കേഷൻ തരാൻ തുടങ്ങി കേട്ടോ. പുള്ളിക്കാരിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അതേ മാതിരി നമ്മളിവിടെ വരേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കും. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. ആണ് അതിൻ്റെ വേറൊരു യാഥാർത്ഥ്യം അല്ലേ. ഇവിടെ അതാണ് അതിൻ്റെ ഒരു സംഭവം അല്ലേ സാറേ. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടോണ്ടല്ലേ നിന്നാനെ അല്ലേ, അതാണ് എന്റെ യാഥാർത്ഥ്യം. പുള്ളിക്കാരി ചോദിച്ചു, പുള്ളിക്കാരി ലൊക്കേഷൻ അയച്ചു തന്നെ കേട്ടോ. പക്ഷെ അഡ്രസ് ആയിട്ടാണ് അയച്ചു തന്നെ. പുള്ളിക്കാരി ചോദിച്ചു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചു തരാമെന്നോട്ടോ. എന്നാലും ഇത് തന്നെയാണ് സംഭവം.
ഈ ലൊക്കേഷനിലേക്ക് പോവാം പോവാം സ്റ്റേച്ച് കുറച്ചാക്കുന്ന ഇവിടെ ഏതോ സ്റ്റാർബക്സിന്റെ അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത് സാറേ സ്റ്റാർബക്സ് കാണാന്ന് പറഞ്ഞു നമ്മള് സ്റ്റാർബക്സ് നമ്മളടിച്ചത് 11 കിലോമീറ്റർ അല്ലേ 2 കിലോമീറ്റർ ഉള്ളു മുകളിലത്തെ സാധനം മാറിക്കണ്ട ഇവിടെ തന്നെ അടിക്കണ്ടേ ആദ്യം കണ്ടല്ലേ കറക്റ്റ് 11 കിലോമീറ്റർ കോട്ടെ ഇന്ന് മുമ്പേ ചത്തെന്ന് പറയാം കേട്ടോ ആരും ഇല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പെട്ടുപോയതാ വെക്കാൻ പോലും ഇട കിട്ടത്തില്ല സാറേ ബേക്ക് നോക്കണേ ഇവിടെ മുമ്പേ എങ്ങനെയാന്നറിയാ ഇവനെ ജോലിക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാലാണ് ആളുണ്ടാവുക രണ്ടുപേര് കൈ കാണിക്കുന്ന അവരെയും കൂടെ കയറ്റിയാലോ രണ്ടുപേരെയും കൂടെ കയറ്റിയാലോ ടാക്സി അല്ലേ ജസ്റ്റ് കേട്ടോ പോലീസുകാരെ ആ പുള്ളിക്കാരനെ പിടിച്ചതാ ആ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചതാ ഇവിടെ ഓടി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വീട് കേട്ടോ വണ്ടി നിർത്തിയിലെ ഫോട്ടോ വീഡിയോ മുതലായ എല്ലാ സാധനങ്ങളും പകർത്തും ഏതൊക്കെ രീതിയിൽ ഇന്ത്യ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാഫിക് പോകുന്ന ഒരു സ്ഥലം മുംബൈയാ ഇത്രയും വലിയ ടൗൺ ആയാലും അധിക നേരം ബ്ലോക്കിൽ കിടക്കേണ്ട ആവശ്യം ഏറ്റവും പിന്നെ സ്ഥലം പൂനെ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി അല്ലേ ഡൽഹി കഴിഞ്ഞിട്ടേ ഉള്ളു മുംബൈ പക്ഷെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കിടക്കാന്ന് പറയുന്നത് സാറേ ഇങ്ങനെ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഉള്ള അവസ്ഥ തന്നെയായിരിക്കും സാധാരണ ഇന്ത്യയിലെ എല്ലാ ബഹുമുഖ കമ്പനികളുടെയും ഓഫീസ് ഇവിടെയാണ് കോർപ്പറേറ്റ് ഓഫീസ് പിന്നെ അത് കൂടാതെ പുറം കമ്പനികളുടെ നമ്മുടെ ഒരു ഓഫീസിന്റെ കമ്പനിയുടെ ഒരു ഇത് ഇവിടെ ആക്കണ്ടേ ആക്കണം റെയിൽവേ ചെല്ലില്ല വിട്ടോ എനിക്ക് തോന്നുന്നു ഇത് ബ്രിട്ടീഷുകാർ പണിത ഇതാണോ എനിക്ക് തോന്നുന്നത് അതെ റെയിൽവേ ഏതായാലും ബ്രിട്ടീഷുകാർ പണിതാക്കുന്ന കൊടാലി സ്റ്റൈലാ അത് ഇവിടെയൊക്കെ ബസ്സിലെ ആട് നോക്കി ഫുള്ള് ഇതാ കേട്ടോ സ്റ്റിക്കർ കേട്ടോ ഇവനെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സിറ്റിയാ ഇവിടെ ആകുമ്പോ കുഴപ്പമില്ല ഫുള്ള് ഉണ്ടോ ഫുള്ള് സ്റ്റിക്കർ ഒരു കുഴപ്പമില്ല ഇവിടെ ഈ കാണുന്ന കൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇത് അംബേദ്കർ ആഘോഷമായിട്ടാണ് പരിപാടി പമ്പൻ പരിപാടി കേട്ടോ അവിടെ താഴെ ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത് ഇവനെ നമ്മള് ബ്ലോക്കിൽ പെടാതെ എങ്ങനെയും തിരിച്ചു പോകും പോണം കേട്ടോ അല്ല നമ്മളിവിടെ കിടക്കും ഇത് നോക്കി എന്തോരം ബ്ലോക്കാണ് സാറിന്റെ പ്രശ്നമാവും അയ്യോ ഇതാ എനിക്ക് എന്തോരം ബ്ലോക്കാന്ന് നോക്കിയവര് ഇവിടെ ഏറ്റവും കൂടുതൽ ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടി ഇപ്പൊ കാണാൻ പറ്റുന്നല്ലേ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ എല്ലാം ട്രാഫിക്കിനാണ് സിഗ്നൽ ഉണ്ട് 10 മിനിറ്റ് ഇപ്പൊ ഇങ്ങനെ പിടിച്ച് ഇനിയും നോക്കണ്ട ഇത് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങാൻ തിരക്കുള്ള ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം തിരക്കില്ലാത്തത്
സ്ഥലത്ത് എനിക്ക് തോന്നുന്നു സിനിമാ ഷൂട്ടിംഗ് ക്യാരവാനാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ, സാധാ ബസ് പോലെ. സാധാ ബസ് പോലെ അത് ഈ സ്റ്റാർ ബസ്സിലോട്ടോ ചേച്ചി വരാൻ വേണ്ടി പറഞ്ഞേ. എവിടെ വേക്കുവോ? വരട്ടെ വരട്ടെ, സ്ഥലം പോവും. എന്താ പോന്നെ? ഓക്കെ, ഇവിടെ അറേഞ്ച് സ്ഥലത്തിന് ഒരിഞ്ച് ആൾക്കാർ കേട്ടോ. അതാ പോയി പോയി. ഓ ജസ്റ്റ് വിട്ടു കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണക്കി കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് സ്ഥലം പോവും. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. നേരെ പോയി നമ്മൾ പരമാവധി അടുപ്പിച്ച് അങ്ങ് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്കാറും ഒരു 1500 ഫൈനും കിട്ടാൻ ചാൻസ് ഉണ്ട്. കേട്ടോ പോട്ടെ 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 പോരട്ടെ, അടുപ്പിച്ച് 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 പോരട്ടെ 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 പോട്ടെ പോട്ടെ. ഓ കറക്റ്റ് കേട്ടോ, നമ്മുടെ വണ്ടി ഇവിടെ വെക്കാൻ വേണ്ടി, നമ്മുടെ വണ്ടി വെക്കാൻ വേണ്ടി മാത്രം ഇവിടെ സ്ഥലം, നമ്മുടെ വണ്ടി ഇവിടെ വെക്കാൻ വേണ്ടി മാത്രം സ്ഥലം തന്ന പോലെ ഉണ്ട് കേട്ടോ. നേരെ നമുക്ക് ആ സ്റ്റാർ ബസ്സിൽ പോയിട്ട് ചേച്ചീനെ കണ്ടിട്ട് വരാം. ഇപ്പിനെ നമ്മുടെ വണ്ടി വെക്കാൻ മാത്രം സ്ഥലം വെച്ച പോലെ ഉണ്ട് കേട്ടോ. കേട്ടോ ആദ്യം തന്നെ നോക്കി കുഴപ്പമില്ല, വരുമ്പം മറ്റേ സാധനം ആയിരിക്കും വെക്കുന്നത്. അവരെ പോയി ഒന്ന് കണ്ടാവും. സ്റ്റാർബക്സ് കേട്ടോ പുള്ളിക്കാരി ഉള്ളത് പോയി കാണാം കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഇവിടെ വരെ വന്നല്ലേ മാഡം, ഒന്ന് കണ്ടിട്ട് പോയിക്കോടെ അല്ലേ. വായിക്കാനും എഴുതാനും അറിയത്തില്ല, സംസാരിക്കാനും അറിയത്തില്ല അല്ലേ. അതേ സമയം ഇതിനകത്ത് പുള്ളിക്കാരിയുണ്ട്. സാറിറങ്ങിയോ? സാറിറങ്ങിയോടാ? സാറിന് ഇറങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റുമോ? കറക്റ്റ് ഗ്യാപ്പാട്ടോ, ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ കേട്ടോ. അല്ലേ അല്ലേ, ഓ ഇത് എത്രാമത്തെ പാർക്കിംഗ്, എല്ലായിടത്തും നമ്മൾ ഓടിക്കുക. വരൂ ഇറങ്ങി വാ, ഇറങ്ങി വാ, അലിച്ചടിച്ചോ. ആ ലോക്കായി ലോക്കായി നോക്കൂ. അതായതുണ്ടല്ലോ നമ്മൾ ഇതേപോലെ അടി ബോംബെയിലൊക്കെ ഒരു അവസ്ഥ, ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പാർക്കിംഗ് കണ്ടെത്തി വേണം വണ്ടി നിർത്താൻ കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ ലിവിനെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടം അല്ലേ അല്ലേ. അകേഷ് നോക്കൂ, ഞാനും ആദ്യമായിട്ട് കയറാൻ പോകുന്ന കേട്ടോ. അകേഷ് നോക്കൂ, ചെറുക്കൻ ഇവിടെ നിർത്തി, നമുക്ക് നേരെ അങ്ങോട്ട് കയറാം കേട്ടോ. അതായത് എനിക്ക് സ്റ്റാർ ബക്സ് കയറിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒന്നും മിണ്ടണ്ട, പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യട്ടെ, നമുക്കത് മേടിച്ച് കുടിക്കാം അല്ലേ. ഇത് ഏറ്റവും സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ കയറുന്നുണ്ട്. പക്ഷേ ഇപ്പം ടാറ്റയുടെ കയ്യിലാട്ടെ സാധനം, പുള്ളിക്കാരി എവിടെയാണ് എന്തോ. അകേഷ് നോക്കൂ, അതായത് നിങ്ങൾ ഉള്ളിൽ കയറിട്ടോ, എല്ലാവരും ഭയങ്കര വർക്കിങ്ങും ഭയങ്കര ബിസി ആയിട്ട് ഇതിനകത്ത്. നൂറോ 150 രൂപയുടെ ഒരു സാധനം മേടിക്കുക, എൻ്റെ നമ്മുടെ വീഡിയോ ഒക്കെ നൈസായിട്ട് അപ്ലോഡ് ചെയ്യുക. വൈഫൈ അകത്ത് 3 മണിക്കൂർ കണ്ട് വൈഫൈ ഫ്രീ കിട്ടും ആണോ? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പക്ഷെ എല്ലാ സ്ഥലത്തും ഇല്ലല്ലോ, അതുപോലത്തെ ടൗൺ ഏരിയയിൽ മാത്രമല്ല. സ്റ്റാർ ബക്സ് അമേരിക്കയുടെ എങ്ങനെയാണ് ഇതിപ്പം റേറ്റ് ടാറ്റയുടെ? അകേഷ് നോക്കൂ, പുള്ളിക്കാർ 15 മിനിറ്റ് കൊണ്ട് വരും എന്നാട്ടോ പറഞ്ഞു. ആ 15 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറഞ്ഞു. നമുക്ക് അത്രയും സമയം എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ആരെങ്കിലും വായി നോക്കിയോ? സാറിന് എന്റർടൈൻമെന്റ് വേണമെന്നല്ലേ പറഞ്ഞേ? വാ, വേണ്ട വേണ്ട വേണ്ട, നമ്മൾ പരിഷ്കാരികളാന്ന് പറഞ്ഞാലും ആൾക്കാർ അത് പാടില്ല അല്ലേ ലിവി. അകേഷ് നമ്മുടെ ചെറുക്കൻ എവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതേ സമയം സ്റ്റാർ ബക്സിന്റെ തൊട്ടടുത്ത് ബായ് ബക്സ് ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ പോവാം. അകേഷ് നമുക്ക് ബായ് ബക്സിന്ന് കഴിക്കാം കേട്ടോ, ഇവിടെ എന്തൊക്കെയോ കിട്ടും. ആ നാരങ്ങ വെള്ളം ആടാ, ലെമൺ സോഡ അത് നമുക്ക്, സാൾട്ട് സാൾട്ട് ആ സാൾട്ട്. ഓ ഇത് കൊള്ളാലോ. സാറിന് എന്നാ വേണ്ടത്? നിനക്ക് സോഡയാണോ ഒഴിക്കണ്ടെ, വെള്ളമാണ് ഒഴിക്കണ്ടേ? സോഡാ തീൻ ആത്മികലി സോഡ മേരകലി ഏക് സാൾട്ട്. സാൾട്ട് ഓർ മസാല ഇടാലോ? മസാല നെയ്യ ആണ്, ഓ ദൂസരാ സാൾട്ട് ആണ്. ജൽജീരാ ഭീ ഹൈ ഓർ മസാല ഭീ ഹൈ, ദോനോ ചാഹിയേ? ഒരു കാര്യമില്ല, മര്യാദക്ക് തന്നാ കേട്ടോ. കേസ് നോക്കും, ഞങ്ങളും കയറി ഇതിൻ്റെ അകത്തിരുന്ന് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യാത്ത എത്ര കാലം ആരും ഒന്നും ചോദിക്കണമെന്ന് വിചാരിക്കാം അല്ലേ. ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതുണ്ടോ, 8 മണി മുതൽ രാത്രി 12 മണി ഉണ്ട്, വൈഫൈ ഉണ്ട്, നോ ഓ വലിക്കാൻ പാടില്ല, പിന്നെ ഔട്ട്സൈഡ് ഫുഡും കഴിക്കാൻ പാടില്ല. അതെ പറ്റി പറഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ കേട്ടോ. വേറെ സഭ മാഡം വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുന്നത്, പുള്ളിക്കാരി പഴിച്ചു വിറ്റോ. എന്നെ സംഭവം സാറ് എന്നെ പറയുന്നത്, ലിബിനോട് എന്തോ സംസാരിക്കണം പറഞ്ഞു വന്നിട്ട് രണ്ടുപേര്. എന്നാണ് എന്നാ ടാർഗറ്റ് ഉണ്ട്, ഇത്രയും ആൾക്കാരെ കണ്ട് സംസാരിക്കണം.
नंबर भर वाले क्रेडिट अड़ वल बोमे पड़ा ना बोमे पड़ी वीटा इतना संभव नोकू लिबिन पेटो मर्याद लिबिन एस बी ऐसा तेरिया अदाणो इवर कष्टो क्रेडिट का इत्र पेरों को संसा विका शम आवे तेरी सारे अल लिबि काटो अड़ बिलिया साो अल कई नोक ना मैडेटो अम्मो हलो मैडम सारे ऑर्डर कटे Yeah. Oh my God. I'm coming to Kerala on 1st of May. May. Come. Call. No problem. I'm coming to Trivandrum. Oh. So it's like some of the car owners from Dubai and all they are coming in there. Oh, my place to Trivandrum 500 km. Okay. Border Karnataka. Main Karnataka side hai. Kannur sabse upar hai. Yeah. Trivandrum sabse niche. Sabse niche. Yes. Yeah. Look. So you're part of the group. Yeah. Yeah. So you want to sit outside or I'm fine with outdoors? No, there's a loud sound, no problem. This is standard. So lovely suitcase. Ah, oru idu kudithi poyta. Karena njan poyta enikku correct ariyilla da indha enna medikkan kittunnadokke. KFC ekkana namukku naalu kaalayil order cheyya. Ibra enna saanam namukku correct ariyilla da. Pullikari endalum vannu ini pullikari ayittu samsarikkunda. Satyam parayana namu varanda kaaryilla. Pakshe namu vannu samsarikkana kore kaaryangal namukku aindathaya. Ha. Ha. गायस् नोकू पिपाई मीटिंग कहतीटो कुरे संसाचु अगर क्यों संसाचु आ पुलिकारी ना वी काटो अब वीकान पिपा इनको अब पुलिकारी वह कटो संसाचु मैडम मैडती हस्बंड कटो वह पेटो अद तुनि ओके बाय ओके नोकू नाम अलग नाटो इत रेदल संभव मं तुर कैरा आदमी ई का बोमे अल बोमे मुंबई ईर संभव वैलियो पणिपिड़ क्यों अब नमक आदमी कम भर चेकिंग लिवन और प्रत्येक अब जीवन कैटो उपकारी അതാണ് സംഭവം അതാണ് സംഭവം ട്ടോ അതായത് കുറേ ആൾക്കാർ ഇത് പിന്നെ നമ്മളെ പറ്റിക്കുന്നുണ്ട് അവർക്ക് ഒരു ഇത് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് പോലും ഇങ്ങനെ അപ്പോൾ കാര്യങ്ങൾ നടക്കരുത് അവരുടെ സമയം കളയാണ് പലതും അതുകൊണ്ടാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് സംഭവം സിമ്പിൾ ട്ടോ നമുക്ക് 25 പേജിന്റെ കാർണറ്റ് നാളെ കഴിഞ്ഞു കിട്ടും നമുക്ക് അതെങ്ങനെ ചെയ്യാം നമുക്ക് 25 പേജിന്റെ കാർണറ്റ് കിട്ടും നമ്മൾ തീരുമാനിക്കുക എങ്ങോട്ട് പോണം എങ്ങനെ പോണം ഏതൊക്കെ വേണമെന്നുള്ളത് നമ്മൾ ഒരെണ്ണം തീരുമാനം ചെയ്ത് റെഡി ആയിട്ടില്ല ഇനി ബാക്കി പരിപാടി ഇനി വീട്ടിൽ ചെയ്ത് തീർക്കണം എന്തായാലും ഈ മാസം അവസാനത്തോളം പോണം എന്തായാലും 25 പേജ് ഉണ്ട് അതായത് 25 രാജ്യം അല്ലേ 25 രാജ്യം പോവാ സാറേ നമുക്ക് ആദ്യം ഈ ഒരു വലിയ ടൗണിൽ നിന്ന് ഇറങ്ങാം ട്ടോ കാരണം ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങാം എന്നുള്ള ഒരു വലിയ പാടി പിടിച്ച പരിപാടിയാണ് അതുപോലെ നമ്മുടെ എസി ഇല്ല പിന്നെ ഇവിടെ ഭയങ്കര ചൂടാ ട്ടോ ഒരു രക്ഷയില്ല ട്ടോ പൊള്ളി പോവാ കാല് ഓഹ് എന്താണെന്ന് അറിയില്ല ഈ എഞ്ചിൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കേറുവാ ട്ടോ ഓ ഗൈസ് നോക്കൂ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാം ട്ടോ തുറക്കണോ ആയില്ലേ
നോക്കിയേ ഇല്ല താത്ത. ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടു കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ 1064 കിലോമീറ്റർ 19 മണിക്കൂർ, എന്തായാലും 24 മണിക്കൂർ എടുക്കും കേട്ടോ, ഉറപ്പാണ്. കാരണം 24 മണിക്കൂറെങ്കിലും വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടി. ഇന്നത് 19 എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഓടിച്ചാൽ അത്ര വേണം കേട്ടോ. അപ്പം 1060 കിലോമീറ്റർ രാവിലെ 10 മണിക്ക് എത്തും എന്നാണ് പറയുന്നത്. ആ 10 അല്ല, നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പുറം എത്താം കേട്ടോ. കണ്ടിന്യൂസ് ഓടിച്ചു കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും നല്ലത്. ഫിലിപ്പിൻ എന്നാ പറഞ്ഞു വന്നേ ഇവിടെ ഒരു ഡോൺ ബോസ്കോ ചർച്ചും പിന്നെ സ്കൂളും ഉണ്ട് കേട്ടോ. ഭയങ്കര ഓൾഡ് ആണെന്നാണ് പുള്ളിക്കാരി ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടെ നേരെ വണ്ടി എടുക്കാട്ടോ. പോകുമ്പോൾ ഭയങ്കര ക്ലൗഡി ആയ കാലാവസ്ഥ ഉണ്ടോ, അതായത് വലിയ പിന്നെ വെളിച്ചും അങ്ങനെയുള്ള സംഭവം ഇല്ലല്ലോ സാറേ. മഴ പെയ്യുന്ന പോലെയാണ് മഴ പെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇന്ന് ലീവ് അല്ലേ ഇവിടെ, അപ്പൊ ആകാശം ഒന്ന് ലീവ് അങ്ങ് എടുത്താന്നു അവർക്ക് ലീവ് വേണ്ടേ. ഈ 24 ദിവസം ഈ 360 ദിവസം ഇപ്പൊ ഇത്ര വേണ്ടി. അപ്പൊ സാറൊന്ന് ആലോചിച്ച് നമ്മള് വന്ന കാര്യം നടന്നോളൂട്ടോ അല്ലേ. ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ നമ്മള് വിചാരിച്ചു പെട്ടെന്ന് വിചാരിച്ചേ. പുള്ളിക്കാരി പുള്ളിക്കാരനെ വിളിച്ചു കേട്ടോ, അത് ചെറുതായിട്ട് പ്രശ്നം ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കാർ പറഞ്ഞു ഞങ്ങള് പിന്നെ മാറ്റിനെ നേരിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ പുള്ളിക്കാരിയോട് സംസാരിച്ചതാണ് കാര്യങ്ങൾക്ക് നീ പോകല്ല. നമ്മൾ ആ ഓഫീസിൽ ചെന്നെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരിയോട് സംസാരിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നമുക്ക് പടപടയെന്ന് റെഡി ആക്കി കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. നല്ല അതുപോലെ പുള്ളിയുടെ ഹസ്ബൻഡിനെ കണ്ടായിരുന്നോ, അസലും പഞ്ചാബി പഞ്ചാബി സുന്ദരനല്ലേ. ബ്ലോക്ക് കേട്ടോ, ഓ ഗൈസ് ഇന്ന് നോക്കി ഭയങ്കര ബ്ലോക്കാട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ മെട്രോയുടെ പണി വരുന്നുണ്ട്, അതാണ് ഇത്രയധികം ബ്ലോക്ക് ആണോ. നമുക്ക് മെട്രോ കയറണ്ട, ബില്ല് പിടിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് കയറാൻ പറ്റുന്നത്. ഇതിൽ ഓടുന്ന പകുതി വണ്ടീൻ്റെ അകത്ത് എന്തൊക്കെ കുലിശിത പ്രവർത്തനം നടക്കുന്നു ചെറിയ ഡൗട്ട് ഇല്ലാകണ്ട്. ഇപ്പൊ ടാക്സിന്റെ അത് നോക്കിയപ്പോള് ചെറുതായിട്ട് എന്തൊക്കെ ചെയ്യുന്ന പോലെ അതിൽ ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഒരു അവസ്ഥയല്ലേ ചോദിക്കുക. ഇല്ല നേരത്തെ ആ ഡ്രൈവറെ ഇങ്ങനെ ക്ലാസ്സിൽ കൂടി ഇങ്ങനെ വേഗോട്ട് നോക്കുന്നു. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ വണ്ടിയുടെ അറ്റം സീറ്റ് പിടിച്ചോളൂ, നല്ല കാഴ്ചയാണ് കേട്ടോ അല്ലേ. നല്ല സൂപ്പർ കാഴ്ച, പക്കമുള്ള വണ്ടി വേണം, പക്കം ഇല്ലാത്ത വണ്ടി ഇട്ടിട്ട് കാര്യമില്ല. പാലത്തേനൊക്കെ നല്ല കാഴ്ചയാണ് കേട്ടോ. നോക്കും ഈ ഒരു ടോളും വേറെ ടോളും കൂടെ ഉണ്ട് കേട്ടോ. ഈ രണ്ട് ടോൾ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞോ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ, കാറുകൾക്ക് ടോളില്ല ചില ടോളിൻ്റെ അകത്ത്. അതായത് എല്ലാൻ്റെ റോഡിൻ്റെ അകത്ത് പകുതി റോഡിൻ്റെ അകത്ത് കാറുകൾക്ക് ടോൾ കൊടുക്കണ്ട. എവിടെ നമ്മുടെ വണ്ടിയുടെ സാന്ന് കൂടി പോയി കേട്ടോ, അതിന് പിടിച്ചു തരണം അല്ലേ സാറേ. ഭയങ്കര പ്രയാസം കേട്ടോ, അത് മര്യാദക്കിട്ടേ ഇവനെ ഇനി ഊരാൻ പറ്റാതെ. ഇനി രാവിലെ ഞാനും സാറും കൂടി ഇത് ഇട്ടതാ ഒന്ന്, ഓർക്കുന്നില്ലേ സാറേ നമ്മൾ രണ്ടും കൂടെ പിടിച്ചിട്ടല്ലേ. ഇട അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇട് സാറേ ഇട. എനിക്ക് തോന്നുന്നു അവിടുത്തെ മറ്റേ സാധനം പോയത് അത് തന്നെ. ഈ തുരങ്കത്തിന് തന്നെ പ്രത്യേകത. നമ്മള് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരാൻ നേരത്തെ കൊറേ ബ്ലോക്ക് ഇട്ടില്ലേ, നിരന്തര മണിക്കൂറോളം ബ്ലോക്ക്. ആ ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പം മേലോട്ട് കയറിപ്പോണം. അതായത് ഇതുണ്ടോ ഇതേപോലെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതിനെത്തോ ഇതാട്ടോ തുരങ്കം, ഇങ്ങോട്ട് തുരങ്കം അങ്ങോട്ട് തുരങ്കില്ല കേട്ടോ. അപ്പം ഇത് അങ്ങോട്ട് അങ്ങോട്ട് എല്ലാ നേരത്തും ഭയങ്കര ബ്ലോക്കേ മാറും. കാരണം അത്രയും വണ്ടി ബാംഗ്ലൂർ ഭാഗത്തോട്ട് പൂനെ ഭാഗത്തോട്ട് അല്ലേ സാറേ, ആ ഒരു ഭാഗത്തോട്ട് തമിഴ്നാട് ഭാഗത്തോട്ട് ഒക്കെ ഏറ്റവും കൂടുതൽ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, കാര്യം വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. നേരെ തിരിച്ചാന്ന്
അതായത് ഇന്നലെ രാത്രി വരാൻ നേരത്തെ അങ്ങോട്ട് ബ്ലോക്ക് ഇല്ലായിരുന്നല്ലോ, ഇങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടി ഇതേപോലെ കുടുംബങ്ങളാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതുണ്ട് അവിടെ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് ഇപ്പം കാണാൻ പറ്റും, ഇപ്പം കാണാൻ പറ്റും. ആ ഇതുണ്ടോ, ഇതേപോലെ വണ്ടികൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് സംഭവം ബ്ലോക്ക് ആകുന്നത്. പിന്നെ രാത്രി കാലങ്ങളിലാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ അന്യ സംസ്ഥാന റോഡ് വണ്ടികളും ഉണ്ടാവും. ഇതാരപ്പോ ഇത്രയും കൂടുതൽ വരുന്നേ. ഇതന്നെ ഞാൻ ചേട്ടന് പറ്റിയത് കാണുന്ന ഈ ബ്രിഡ്ജിന്റെ താഴെയാണ് ബോംബെ ടൗൺ അല്ലേ ഇവനെ ശരിക്കും കാണാൻ പറ്റുമോ? ഈ കുഴി ഒരു കുഴിയാണ് ബോംബെ ടൗൺ, പക്ഷെ ഫുള്ള് ക്ലൗഡി ആണ്, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ലേ. അതാണ്ട് അങ്ങനെ കാണുന്ന ആ ടവർ കണ്ടോ, ആ മേലേക്ക് കൂടിയാണ് വണ്ടി കയറി പോകുന്നത്. പിന്നെ ഇത് നോക്കിയാൽ മേലോട്ട് മേലോട്ട് ചെന്നപ്പോഴത്തേനും മറ്റേ കാറുകളും ബൈക്കുകളും എല്ലാം കൂടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആകുന്നുണ്ട്. സമയത്തല്ല ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ കൊണ്ട് ഒരു ലോങ് യാത്ര പോകുന്നത് കേട്ടോ. അതായത് സത്യം പറഞ്ഞപ്പോ ഒരു ഒന്നര ഒന്നേമുക്കാൽ വർഷമായി നമ്മളെ വണ്ടി പിടിച്ചിട്ട്. ഇപ്പൊ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു 1000 kilometers വൺ സൈഡ് നമ്മൾ ഓടുന്നു കേട്ടോ. അല്ലേ, അതെ. ഇനി നമ്മള് നമ്മൾ ടീച്ചിനെ കൊണ്ട് ലോങ് ഓടിക്കാൻ വേണ്ടി തന്നെ പോവല്ലേ. അല്ലേ, മുന്നോട്ട് ചെറിയ വിഷയം ഇവിടെയുണ്ടല്ലോ ഏറ്റവും എം ജി ബോഡിയിൽ നിർമ്മിച്ച വണ്ടികളൊക്കെ. നമ്മുടെ നാട്ടിൽ ഇത് ഇത് പ്രകാശ് നമ്മുടെ നാട്ടില് പ്രകാശ് വീര അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇവിടെ എം ജി ആണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന എം ജി ആണ് അല്ലേ. ഓ ഗൈസ്, ആ കാണുന്ന കാറിലെ ചേട്ടൻ പറഞ്ഞു നമ്മുടെ വണ്ടി സൂപ്പർ ആണ് കൈ കൊണ്ട് ഇങ്ങനെ. ഞാനും പറഞ്ഞു സൂപ്പർ ആണ്. ആ ചേട്ടൻ ഇപ്പൊ അപ്പുറത്തോടെ കേറി വരും. ഇല്ല, അപ്പുറത്തോടെ കേറി വരും. ഓ ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഈ പോലീസുകാരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. സൈഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇതെന്നാ വലിയ സാധനം ഉണ്ടോ. പയ്യ 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 ഇത് മാത്രല്ല, എന്റെ മുന്നിൽ വേറെ സാധനം കാണും. ഇതാ അതാ ഒന്ന് അതാ കിടക്കുന്നു. ഇഷ്ടംപോലെ സാധനം ഉണ്ട്, നമുക്ക് ഇതിലേ പോകണ്ട. ഇത് ഇവിടെ എന്താ കുടി കിടക്കുന്നുണ്ട്? ഇതാ ഇതെന്താ? ആ ഇത് മതി, ഇത് റിക്കവർ വേണ്ടിയാ. ക്രെയിൻ ക്രെയിൻ ഇവിടെ ചിരിവട്ട് പോലീസിന്റെ കേരളത്തോട്ടില്ലല്ലോ. ഇവന് ഉണ്ട് ഈ വണ്ടിയാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം കേറാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഈ വണ്ടിയാ അല്ലേ. ഈ വണ്ടിക്ക് സീറ്റ് ആയില്ല മാത്രമേ അടുത്ത ടണൽ കയറാൻ വേണ്ടി പോവനെ. അത് തന്നെ ഇവിടെ ഇവിടെ റിക്കവർ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ചിലപ്പോ ഇതാ ഒന്നോ രണ്ട് റിക്കവർ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇതേപോലെ ബ്ലോക്ക് ഉണ്ടായിട്ടാണ് അത്രയും വണ്ടി. ഇതാ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ക്ലച്ച് ഒക്കെ കത്തി തീരുവാനെ. എനിക്ക് കേറി വരുമ്പോ കേട്ടോല്ലേ. അങ്ങനെ ഈ വണ്ടി അല്ലേ ഇവിടെ കുളിക്കുന്നത്. പോട്ടെ 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 പോട്ടെ, കഴിഞ്ഞു കഴിഞ്ഞു. ചെറിയൊരു ടണലായിരുന്നു, വലിയ ടണലല്ല, ചെറുതാ. ഈ വണ്ടി അല്ലേ, നമ്മള് നാട്ടിൽ കാണുന്ന ബസ് കമ്പനി അല്ല. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കമ്പനി. രാത്രി എന്തോ വണ്ടിയാന്നറിയാമോ? എനിക്ക് തോന്നുന്നു ഇവരുടെ ഇഷ്ടം പോലെ ബിൽഡിംഗ് ആക്കി ഓരോ കുന്നിഞ്ഞ നമ്മൾ ഡാർജിലൊക്കെ കാണുന്നില്ലേ. ടൗണായിട്ട് ആരും ടച്ച് ഇല്ല. അത് ബൈക്കിലെ ആ സൈഡിലൊക്കെ ഡാർജിലൊക്കെ ഉള്ള പോലത്തെ വീടുകൾ നോക്കിയാൽ കുന്നം പ്രദേശത്ത് എനിക്ക് തോന്നുന്ന വാലി ഏരിയ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ റൂട്ടിനകത്ത് ബൈക്ക് കയറി കഴിഞ്ഞാൽ ഫൈൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ അടുത്തതാ വലിയ വണ്ടിയതാ. ഇവിടെ ഇഷ്ടംപോലെ കമ്പനികൾ ഉണ്ടല്ലോ, അപ്പൊ കമ്പനികൾക്ക് ഇതേപോലെ വലിയ വലിയ മെഷീനറീസ് എന്താണെങ്കിലും വരണം. അതൊരിക്കലും ബ്ലോക്ക് ചെയ്യൂല, കേട്ടു. എത്ര സേഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ട്രാക്കിൽ പോകുന്ന ഇവിടെ അവിടെ ഇങ്ങനത്തെ വണ്ടികൾ പയ്യെ പോകുന്ന വണ്ടികളല്ല. ഈ ട്രാക്കിൽ ഒന്നര വണ്ടി പോകേണ്ട സ്ഥലം വേണം കേട്ടോ. ഒറ്റൊരു വണ്ടി പോണേല് ഇതെല്ലാം എ പി മിസ്റ്ററിയിലാട്ടോ. ഒന്ന് വോൾവോ അല്ലെ മാൻ അങ്ങനെയുള്ള സാധനത്തിന്റെ അതാണ് ഇത് വിളിക്കുന്നത്. മാനല്ലേ, ഇനി കണ്ടപ്പോഴാ വണ്ടി തോന്നി മാനാണ്. നോക്കൂ, ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. അപ്പം കാലിന് സുഖമില്ലാത്തൊരു ചേട്ടൻ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ വണ്ടിയൊക്കെ ഇടുന്ന കരിമ്പട അതുപോലത്തെ സാധനമാണ്. ഞങ്ങൾ ഒരു ലോഡ് സാധനം പിടിച്ചു കേട്ടോ. ഇത് നോക്കിയേ, ഇത് നിറച്ച സാധനം കേട്ടോ. ഭയങ്കര ലാഭമാണ്, ഭയങ്കര ലാഭം. ഇത് കൂട്ടി രണ്ടെണ്ണത്തിന് ഇതുണ്ടോ, ഇത് കൂട്ടി രണ്ടെണ്ണത്തിന് ഇവിടെ ആകെ 100 rupees വില ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ 120 rupees ഒരെണ്ണത്തിന് കൊടുക്കണം, ഭയങ്കര ലാഭമാണ്. നോക്കൂ, നമ്മളങ്ങനെ പൂനെ എത്തി കേട്ടോ. പൂനെയിൽ തിരക്കിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല. വണ്ടി ഇപ്പം എത്തിക്കുകയായിട്ടാണ്. ഇങ്ങനെ ഇത് വെച്ചാൽ ഈ മാപ്പ് വയ്ക്കുക. പൂനെ
നമുക്ക് വണ്ടിക്ക് AR അപ്രൂവൽ എല്ലാം തരുന്നത് സാർ അത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞോളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ നോക്കി നോക്കി പോട്ടോ. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. എന്താ സംഭവം? വണ്ടിയുടെ പ്രത്യേകത തന്നെ ആണോ? അതെ, ലുക്കുള്ള വണ്ടി വേറെ ട്രാവലർ നമ്മുടെ ട്രാവലർ ഈ ട്രാവലർ ആണ് എല്ലാവരും. ഗൈസ് നോക്കൂ, അതായത് നമ്മളിപ്പോ പൂനെയിലുള്ളത്, പൂനെയിൽ നിന്ന് ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങില്ല, നമ്മൾ പെട്ട് പോകും. എന്റെ പൊന്നു ദൈവമേ, ഇനി അങ്ങ് ബ്ലോക്കിന്റെ സമയം, ഇനി അങ്ങ് ബ്ലോക്കിന്റെ സമയം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലായിരുന്നു ഈ സൈഡ് ഭയങ്കര ബ്ലോക്ക് അല്ലായിരുന്നോ? ഇവിടെ അങ്ങോട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ആകെ വഴി എന്ന് വെച്ചാൽ ഗീറ് പിടിച്ചോണ്ടിരിക്കട്ടോ, വേറെ വഴിയൊന്നും ഞാൻ നോക്കിട്ട് കാണില്ല, മുന്നോട്ട് പോകില്ലല്ലോ. എന്റെ പൊന്നെ, ഇത് എന്താ? ഗൈസ് നോക്കൂ, ഈ വർഷത്തെ ആദ്യത്തെ മഴ ഞാൻ കിട്ടി കേട്ടോ. കേരളത്തിൽ പല സ്ഥലത്തും മഴ പെയ്തെങ്കിലും നമ്മുടെ കണ്ണൂർ ഇരിട്ടി ആ മേഖലയിൽ സാറേ, നമ്മുടെ അങ്ങാടി മേഖലയ്ക്ക് മഴ പെയ്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കിപ്പം പൂന കഴിഞ്ഞിട്ടുള്ള മഴ കിട്ടി. ഭയങ്കര ഇതുപോലും ഭയങ്കര കാലാവസ്ഥ ഇരുട്ടായിട്ടാണെന്ന് അറിയത്തില്ല, ക്ലൗഡി ആയിട്ടുണ്ട് അല്ലേ. സത്യം പറഞ്ഞ 6:40 ഉണ്ടോ, കറക്റ്റ് പറയാനാ 6:54 ഓക്കേ. എനിക്ക് അങ്ങോട്ടൊക്കെ നല്ല സൂപ്പർ മഴ. സാർ നേരത്തെ തൊട്ട് പറയുന്നതാ മഴ പെയ്യുന്നതാ മഴ. ഞാൻ പറഞ്ഞു സാറേ വെള്ളം വേണില്ല വെള്ളം വേണല്ലോ, ഇപ്പൊ ശരിക്കും ക്ലാസ്സിൽ വെള്ളം വേണം. ഇനിയിപ്പം ബാലൻസ് ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതുണ്ടോ 1835 രൂപ കേട്ടോ. നമുക്ക് തിരിച്ചെത്താനുള്ള ടോൾ ഉണ്ട്, നമുക്ക് തിരിച്ചെത്താനുള്ള ടോൾ ഉണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ പ്രശ്നം അല്ലേ. ഓക്കെ നോക്കൂ, ആ പുള്ളിക്കാരി ഉണ്ടോ, പുള്ളിക്കാരി പിന്നെ ഇതാ കേട്ടോ. അതായത് ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ ഒരിടത്തില് വണ്ടി കയറി അങ്ങ് അങ്ങ് പോവും, എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ അവരുടെ പരിപാടി അല്ലേ, ഓരോരോ രീതി ആട്ടോ അവരുടെ ജീവിതമാർഗം കേട്ടോ. ഓക്കെ നോക്കൂ, നമ്മുടെ കേസ് ഈ ടോളാട്ടോ. ഇവിടെ കുറേ പേരുണ്ടല്ലോ ഇവനെ, ഇത് 1, 2 എന്തോ പേരാണ്. ഓക്കെ, നല്ല കിടില മഴ കേട്ടോ. അതായത് പൂനെ കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ മഴ നല്ല കിടുക്കാച്ച് മഴ. ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ. സാറിനോ? എനിക്ക് രണ്ടാമത്തെ. എറണാകുളത്ത് നിന്ന് തൂളിയിട്ട് തല വീണായിരുന്നു. ഘോഷയാത്ര പോകുന്നതിന് ബസ്സല്ല, വേറെ എന്താ സംഭവം? ഡി ജെ ബ്രേക്കിന്റെ എന്തിന്റെ സൗണ്ട് കേട്ടോ നേരത്തെ, ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഈ സൗണ്ട് കേട്ടിട്ട് രണ്ട് വണ്ടി അവിടെ തട്ടിയിട്ടുണ്ട്. നോക്കൂ, നമ്മളങ്ങനെ കർണാടക കയറും കേട്ടോ. ബാക്കി അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞോ. നമ്മള് കഴിഞ്ഞ ദിവസം പോയപ്പോ ആ തുറന്ന് അല്ല അടഞ്ഞ് കിടന്ന സാധനം കേട്ടോ. അതായത് അടഞ്ഞ് കിടന്ന ആ സംഭവം ഉണ്ടല്ലോ, അതായത് വെയിറ്റ് ചെയ്യുന്നത് അതെന്ത്? ആ അതല്ലേ, അവിടെ ഉണ്ട് ആ അടഞ്ഞ് തന്നെ ഇരിക്കുന്നത് അല്ലേ. ഓകേശ് എന്റെ ദൈവം, ഇത് കാണുമ്പോ മനുഷ്യന് പേടിയാവും കേട്ടോ. എന്തിയത്? ഓ ഇവിടെ ഉണ്ടോ? ഓകേശ് ഇത് കാണുമ്പോ മനുഷ്യന് പേടിയാവും കേട്ടോ. മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ വലയ്ക്കാവോ ആ രീതിയിലൊക്കെ വലയ്ക്കും കേട്ടോ. ഇത് പുതിയത് തുറക്കുന്നതാണോ ഇനി? ആ അല്ലേ. ഓക്കെ നോക്കൂ, അടിച്ച് നമ്മളെ നശിപ്പിച്ചല്ലോ കേട്ടോ സാറേ. അങ്ങനെ കർണാടകയുടെ മണ്ണ് കയറി ഇത്ര നേരം വരെ ഞാൻ കേട്ടോ ഓടിച്ചേ. ഇപ്പൊ ജോസ്മി സാറാണ് വണ്ടി ഓടിക്കുന്നത്. ഏതാണ്ട് ഇനി 678 km ആ 678 km ഇനി നമുക്ക് ഓടിച്ചെത്താൻ കേട്ടോ. ഓക്കെ നോക്കൂ, ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ട്രാവലറും കൊണ്ടല്ല, സോറി. ഓക്കെ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബസ്സും കൊണ്ട് വന്നപ്പോ പറഞ്ഞ അതേ സംഭവം കേട്ടോ. ഈ വെയിറ്റ് ഉള്ള വണ്ടി പോയിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പം ജോഡിച്ചില്ല എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ഈ ട്രാക്ക് പിടിച്ചു പോകുന്നതായിരിക്കും നല്ല കേട്ടോ. സന്തോഷ വാർത്തയുണ്ട്, അടുത്ത ടോൾ ബൂത്ത് എത്തി. ഇനി ഇവരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, പോകാൻ വേണ്ടി. നോക്കൂ, അതായത് എപ്പടിയോ അതെ, അതായത് ഒരിക്കലും ഈ സൈഡിൽ കൂടെ പോയി കയറിയാൽ സാറേ നടുക്കേറ്റ് നടുക്കേറ്റ് ആ സൈഡ് കേറ്റ് സാറേ അങ്ങോട്ട് പോട്ടെ സാറേ. സാറിനെ ഇങ്ങോട്ട് ഇപ്പൊ പിടിപ്പിക്കണമെന്ന് ഭയങ്കര ഒരു ഇതുപോലെ അല്ലേ സാറിന്റെ അച്ചീവ് പോലെ കാണുന്നത്.
നോക്കും എപ്പോഴും സെന്ററിൽ കൂടെ പോവാല്ലോ കേട്ടോ. കാരണം വെച്ചാല് തൊട്ട് ഈ സൈഡ്, അതായത് ഈ സൈഡ് നോക്കി, ആ ഇവര് ബുദ്ധിമാനാണ് സാറേ, ആ സൈഡിൽ കൂടെ തന്നെ വിടുകയുള്ളൂ. ഇതുണ്ടോ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. കർണാടക കയറും ഭയങ്കര പ്രശ്നം കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര ചെക്കിംഗ് ആണ്, സംശയം തോന്നാ വണ്ടി കൊണ്ടുപോകും. അതായത് ആ സാറിന് ആന്റിവാറോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ സൗണ്ട് വരുന്നല്ലേ സാറേ. സത്യം പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. സാറിന് മനസ്സിലായോ? എന്നാ നമ്മളെന്നെയും നോക്കൂ, അവിടെ കർണാടകയില്, മഹാരാഷ്ട്രയിലില്ല, കർണാടക ഭയങ്കര ചെക്കിംഗ് ആണ്. കാരണം അവിടെ തെരഞ്ഞെടുപ്പാണ്, ഇനി പോകുന്നിടത്തെല്ലാം നമ്മളെ പിടിച്ച് ചെക്ക് ചെയ്യും കേട്ടോ. നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉറക്കം കേട്ടോ, പാവം നിന്ന് ഉറങ്ങുക എന്റെ പൊന്നെ. ഇത് പറയുന്ന സ്പെഷ്യൽ സ്പോർട്സ് ആട്ടോ, നിൽക്കുന്നുണ്ടോ? ഫുൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഏതൊക്കെ വിഭാഗം ഉണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നുണ്ടോ, ഇത് കർണാടകയുടെ ചെക്ക് പോസ്റ്റ് ആട്ടോ. ഒരു മനുഷ്യ കുഞ്ഞില്ല. ആ അവിടെ പിരിവ പിരിവ മാക്സിമം മേടിക്കുന്നുണ്ട്. നൈസ്. നോക്കൂ, ലിബിൻ ഉറക്കോ കേട്ടോ. ലിബിൻ ഉറങ്ങി വരാ, ഉറക്കോ ലിബിൻ ഉറങ്ങിപ്പോയി അല്ലേ. ഓ ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ നൂല് കെട്ടുന്ന പോലെയും നമ്മുടെ വണ്ടി കിടക്കിടക്കണ്ടല്ലോ കമ്പി കെട്ടി കൊടുക്കണം കേട്ടോ. ഒരു ഫീസ് ഭയങ്കര വിഷയമാണ്. ഓഫ്, സമയം എത്ര മണിയാ സാറേ? 12:30 കേട്ടോ. ശ്രീമാൻ ലിബിൻ അവർകൾ എണീറ്റിരിക്കുക കേട്ടോ. സാറേ സാറില്ല പോടാ, ഭയങ്കര തണുപ്പ്. അയ്യോ സത്യം കേട്ടോ, അവിടെ എന്നാ ചൂടാ നാട്ടില്, ഇത്ര തണുപ്പാട്ടോ. നല്ല തണുപ്പ്, അപാര തണുപ്പാ അല്ലേ സാറേ? അപാര തണുപ്പാട്ടോ, നല്ല തണുപ്പ്. നമ്മുടെ നാട്ടിലെ ഇത്രം ഈ സമയത്ത് നല്ല ചൂടെടുത്തിട്ട് പൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്, പക്ഷെ ഇവിടെ നല്ല തണുപ്പ്. പിന്നെ അതേപോലെ നമ്മുടെ വണ്ടിക്ക് മൂന്നാമതൊരു കളറും കൂടെ വന്നു. എന്നാടാ ചാര കളർ? നമ്മുടെ എണ്ണ ഇനിയിപ്പോ രണ്ട് ഘട്ടം കൂടെ അല്ലല്ലോ സാറേ, കരയാണ് കരയാൻ. ഓ ഗൈസ് നോക്കൂ, വരുന്ന വഴിക്കുണ്ടല്ലോ ഒരു ഭാരത് ബെൻസ് കത്തിപ്പോയി. ലിബിനെ പൈപ്പില്ലേ, ഇത് ദാബ കേട്ടോ, ഈ കാണുന്നേ ഈ ദാബേന്ന് പൈപ്പ് എടുത്തിട്ട് അത് അണയ്ക്കും കേട്ടോ. ഇതെന്തോ കാറും അങ്ങനെ എന്തോ സാധനം കണ്ടും കൊണ്ടുവന്ന വണ്ടി കേട്ടോ. ഓ സീറ്റ് പോലും ഇല്ല സാറേ, ഒരു സാധനമില്ല, ഫുള്ള് കത്തിപ്പോയി. പൊന്നെ ഇതെന്നെ സംഭവം സാറേ, ക്ലാസ് ഒക്കെ ഇങ്ങനെ കത്തിപ്പോവോ? എന്റെ അമ്മോ ഇതെന്നെ സംഭവം, ഇതെന്നെ സംഭവം, ഇതെന്നെ സംഭവം. കൊണ്ട് ഓടിച്ചു കിട്ടിയതായിരിക്കും. ആ അതെന്നാ എനിക്ക് തോന്നേ, ഇതിന്റെ കാറും അങ്ങനത്തെ എന്താ കൊണ്ടുവന്ന വണ്ടിയാ സാറേ അല്ലേ. എന്റെ ദൈവമേ, കത്തി ഇല്ലാതായി പോയല്ലോ സാറേ. ദൈവത്തിനറിയാം കേട്ടോ, ഓ ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ നിർത്തിയിട്ടോ. വരുന്ന വഴിക്ക് കണ്ട കേട്ടോ ഒരു വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നിർത്തി നോക്കാൻ ഫ്രണ്ടിൽ നിന്ന് പോകാം. ഇതെന്നെ ഒന്ന് ചോദിച്ചാടാ, ഇവന് നിനക്കല്ലേ ഭാഷ അറിയാന്ന്, ഇപ്പൊ ചോദിക്ക. ഓട്ടോമാറ്റിക് ചാലു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചാലു ഫയർഫോഴ്സ് അടിപൊളി എല്ലാം കഴിഞ്ഞപ്പോ എത്തിയിരിക്കുകയാണ് സ്ഥിരം പരിപാടി. സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് ആ വണ്ടി ഇവിടെ വന്നിട്ട് സാറേ ഇതെന്താ സംഭവം? കോൾ ചെയ്യാ
अच्छा कितना टाइम है भैया? अरे वो पाँच सात मिनट पूरा आग लग गया था भाई। बुझा कैसा? वो पीछे नीचे ऑयल को भी आग लग गया था। अच्छा ऑयल को नीचे आग। आपका गाड़ी है? आगे खड़ा करके आया। घर किधर है आपका? हमारा मुंबई। मुंबई है ना? मैं केरला आदमी। अरे तो रॉयल आदमी जैसा आदमी नहीं, ऑल इंडिया घुमा मैं, केरला जैसा आदमी नहीं। पुलिस डिपार्टमेंट नंबर वन आदमी, नंबर वन हर चीज। बाकी बोलने के लिए बोलेगा अरे महाराष्ट्र अच्छा है, दिल्ली अच्छा है। ओ, इसमें अंदर का आदमी के लिए कुछ नहीं प्रॉब्लम नहीं है ना? हाँ अभी वर्दा पड़ने ना तो वेल्लो अड़ी के नावेश मंदिर लेने मंदिर लेना किधर एरिया का गाड़ी है? रजिस्ट्रेशन है ना? पासिंग का कोई पक्का नहीं। 5000 गाड़ी है क्या? ऑल इंडिया में हाइट वाला पास नहीं होता है। हाँ इसलिए नागालैंड से पास करा। पास मिलेगा हाइट है ना? हाँ आपका साउथ में तो हाइट का ट्रेनिंग भी नहीं है। हाँ हाँ गाइस नोको फायर फोर्स वाले वेल्लो अडिकाला परिवाडिया നടന്നട്ടോ നമ്മൾ നാലല്ലോ വലിയ സെയിം വണ്ടി എനിക്ക് തോന്നിയത് കേരളത്തിലോട്ടുള്ള ഗൈസ് നോക്കൂ ഇതുണ്ടല്ലോ എം ജി ഹെക്ടർ എന്ന് പറഞ്ഞ എം ജി ഹെക്ടർ വണ്ടിയായിട്ട് പോയ വണ്ടി കേട്ടോ സാധനം ഇവർ ഇവിടെ നിർത്തിയിട്ടിട്ട് അവിടെ ഭക്ഷണം വെക്കാണ്ട് പോയതാ പോലും വണ്ടി തന്നെ സ്റ്റാർട്ടായിട്ട് വണ്ടി തന്നെ സ്റ്റാർട്ടായിട്ട് ഇങ്ങോട്ട് വന്നു കത്തി പോലും നിങ്ങൾ നേരത്തെ എത്തിയല്ലോ ഇവര് വിളിച്ചപ്പം ബാർബൻസാട്ടോ കത്തി കിടക്കണേ ഓ ഇത് വെള്ളം അടിക്കണം കേട്ടോ വേറെ ഒരു പരിപാടി ഉണ്ട് ഈ വണ്ടി മറ്റേ ഇത് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി അപ്പം വേർപെടുത്തിയിട്ടേക്കാം ട്രെയിലർ മാത്രമായിട്ട് ഒരു വണ്ടി അങ്ങ് പോയി കിട്ടി 45 lakh rupees അന്നേ കൂടെ പോയി 45 lakh rupees കണ്ണി കൂടെ പോയിട്ടോ ഫുള്ള് വണ്ടി കേട്ടോ ഫുള്ള് വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര ബിസി കേട്ടോ റോഡ് എന്നാ ബിസിയാന്ന് നോക്കിയേ ഓക്കെ ഇവിടെ ഫയർഫോഴ്സിന് സാധനം എടുത്ത് അടിക്കുന്നുണ്ടോ കേട്ടോ പൈപ്പ് ലോഡായി എന്താ അതിൻ്റെ പവർ നോക്കടാ ഇത് എത്ര ലിറ്റർ ആയിരിക്കടോ വെള്ളം ഇവിടെ പിന്നെ സംവിധാനങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ എന്നാലും ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഞാൻ ഇത്ര സ്പീഡും സംവിധാനം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഈ NH ഹൈവേ ഉണ്ടല്ലോ ലിവിനെ എന്ത് പറ്റിയാലും പെട്ടെന്ന് വണ്ടി വന്നു അതെല്ലാം ദാബ കേട്ടോ അത് ദാബ അത് ദാബ സമയം കുറെ എടുത്തെന്നാ പറഞ്ഞു ഇവർ രണ്ടുപേരാ വണ്ടിയുടെ ആൾക്കാർ പാവം കഷ്ടമുണ്ട് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ വീട് അതിന് തുല്യാട്ടെ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യും എല്ലാം കത്തിപ്പോയിക്കണോ എല്ലാം കത്തിപ്പോയിക്കണോ ഫോണ് എല്ലാം അയ്യോ ഇവരുടെ വീട് എവിടെയാണോ ദൈവമേ വരി വഴിയെ നീ ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോവാന്നല്ല വേറെ ഇത്രയും രൂപയുടെ ലോഡല്ലേ
ഈ വണ്ടി പോയില്ലേ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിലാണ് വരുന്നത് ഇൻഷുറൻസ് ഉണ്ടല്ലേ ഇതെങ്ങനെയാണെന്നറിയ ഓരോ പിന്നെ ഇതുണ്ട് കേട്ടോ അതായത് ട്രാൻസ്പോർട്ടിങ് കമ്പനി അത് ഓരോ വണ്ടിക്ക് ഇത് ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കമ്പനിക്കാണ് പിന്നെ ഇത് പറഞ്ഞു വേറെ എവിടെ ഇങ്ങനത്തെ വലിയ വണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ എല്ലാരും ഫോട്ടോ എടുപ്പാണല്ലോ ഇതൊക്കെ പറന്നെത്തി കേട്ടോ പറന്നെത്തി അവിടെ ഒതുക്കുക അല്ല അതെന്താ വേറെ വിഷയ ഓ അണ്ടർഗ്രൗണ്ട് കൂടെ കയറി വരാനുള്ള പരിപാടിയാ ഏഹ് ഈ സംഭവം ഉണ്ടല്ലോ എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ ആ പാവങ്ങൾ വയ്യാതെ കേട്ടോ ഇനി അവർ എത്ര ദിവസം കഴിഞ്ഞാൽ പോവാ ദൈവത്തിനറിയാം കേട്ടോ ദൈവമേ വെള്ളം കൊണ്ടാണല്ലോ എന്തെങ്കിലും എന്റെ പൊന്ന് സാറേ പാവങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി വീട്ടിൽ പോകാൻ പറ്റുമോ എന്തൊക്കെ പ്രതീക്ഷയോടെ കയറി അതിന്റെ അകത്ത് എന്തൊക്കെ കത്തിപ്പോയിട്ടുണ്ടോ അല്ലേ അല്ലേ എല്ലാ സാധനം പോയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ എത്ര സമയം എന്താണ് സാറ് പറഞ്ഞത് ഇങ്ങനെയായിട്ട് അവര് ഇപ്പൊ കത്ത് തുടങ്ങിട്ട് 10 മിനിറ്റ് ആയുള്ളതാണ് 10-15 മിനിറ്റ് ആയിട്ടുള്ളതാണ് 10 മിനിറ്റ് കൊണ്ടെല്ലാം കത്തി പോയി കേട്ടോ ജാബിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് തീ ഒരു നിയന്ത്രണ വിധേയമാക്കി അതുകൊണ്ടാണ് ബാക്കി അല്ലെ ഫുള്ള് പിന്നെ അതിന്റെ ഓയിലൊക്കെ കത്തിയിട്ടില്ല അതായത് ഡീസൽ കത്തിയില്ല ഡീസൽ കത്തി കത്തിയെങ്കില് ഫുള്ള് ആള് പറഞ്ഞു കർണാടക ഇത്ര ആക്യുറസി ഉണ്ട് സാറേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഫയർഫോഴ്സ് പോലീസും എല്ലാം അപ്പം തന്നെ എത്തി അല്ലേ അയ്യോ നീ NH ആയതുകൊണ്ടായിരിക്കോ എക്സ്പ്രസ് വേ ആയതുകൊണ്ടായിരിക്കോ ഓക്കെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ ലേഡി പോലീസുകാരിയൊക്കെ ഉണ്ടല്ലോ എന്റെ പാട്ട പൊട്ടയെന്ന് പറഞ്ഞ ആളെത്തി കേട്ടോ നോക്കിയേ എന്റെ ദൈവമേ സംഭവം നമ്മുടെ നാട് പോലൊക്കെ തന്നെ അല്ലേ സാറേ നിർത്തിയിട്ട് വണ്ടി വന്നു തന്നെ കട്ടായതാണ് പോലീസുകാരൊക്കെ വന്നിട്ടോ നോക്ക് ചെക്കിങ് കേട്ടോ ആ ഇത് കർണാടകയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ എന്താണാവോ അത് തന്നെയല്ലേ ഇതുണ്ട് ഇവിടെ പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എടുത്തെടുത്ത് വണ്ടി എടുത്തു വണ്ടി എടുത്തു സാറ് വണ്ടി എടുക്ക് സാറ് വണ്ടി എടുക്ക് സാറേ സാറെന്തിനാ പുള്ളി പറയുന്ന കഥ കേട്ടോണ്ടിരിക്കുന്നത് ലക്ഷറി ഗാഡി എന്താ ചെയ്യ അവസരം മുതലാക്ക നോക്കി ഒരു വണ്ടി മറിഞ്ഞാക്കി നോക്കി പെട്ടെന്ന് ഹൈവേ തീർന്ന് പോവാണ് അടിച്ചു കയറി പോയി വണ്ടി കണ്ടില്ലേ എത്തോട്ടുന്ന റോഡ് തീർന്നു പോകുന്ന സാറേ നോക്കണ വീക്ക് വണ്ടി ഉണ്ട് പോലെ പോലെ എടുത്തു വഴി അറിയാവുന്നവർക്കറിയാം ഇത് എടുത്തു മാറ്റാൻ പോലും ആരുമില്ലല്ലോ സാറേ ഇപ്പഴെങ്ങാണ്ട് മറിഞ്ഞാന്ന് തോന്നുന്നേ ആൾക്കാർക്കൊന്നും പറ്റിക്കാണല്ലോ ഉണ്ട്